ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും ഇസ്രായേലും ഒരു യുദ്ധത്തിൽ നേർക്കുനേർ നിന്ന് പോരാടാൻ പോകുന്നു. എന്താണ് ഈ ഒരു കാര്യമെന്ന് മേബി നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം. പറഞ്ഞു വരുന്നത്, ഇന്ത്യയും അർമേനിയയും തമ്മിൽ 2000 കോടി രൂപ വിലമതിപ്പുള്ള ഒരു ഡിഫൻസ് കരാർ സൈൻ ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ എൻറ്റയർലി സംസാരിക്കാൻ പോകുന്നത്. അസർബൈജാനും അർമേനിയയും തമ്മിൽ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു യുദ്ധം എങ്ങനെയാണ് ഇന്ത്യക്ക് പല സാധ്യതകളും പല പ്രശ്നങ്ങളും തുറന്നു കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യം, ഇതെങ്ങനെയാണ് ഇന്ത്യ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. വളരെയധികം ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പറയുന്ന കാര്യത്തെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അസർബൈജാനും അർമേനിയയും പാരമ്പര്യമായിട്ട് 2nd World War ശേഷം വലിയ തോതിൽ പല സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഈ സംഘർഷങ്ങളിൽ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് നഗർമോ കർബക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പേരിലാണ്. ഈ പ്രദേശം ഇന്റർനാഷണലി, അതായത് ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച പ്രകാരം അസർബൈജാന്റെ അധീനതയിലുള്ള ഒരു പ്രദേശമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ബട്ട് ഈ പ്രദേശത്തെ കൺട്രോൾ ചെയ്യുന്നതും അവിടെ ഭരണം സ്ഥാപിച്ചിരിക്കുന്നതും അർമേനിയ അനുകൂലിക്കുന്ന കുറച്ച് സെപ്പറേറ്റിസ്റ്റുകളാണ്. അതായത് ഈ ഒരു പ്രദേശത്തെ അർമേനിയുമായിട്ട് ചേർത്തണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രദേശം അടക്കി വാഴുന്നത്. സോ ആ ഒരു പ്രദേശം അസർബൈജാൻ ആയുധം ഉപയോഗിച്ച് തിരികെ പിടിക്കാനായിട്ട് ശ്രമിച്ചതും അങ്ങനെ അസർബൈജാനും അർമേനിയയും ഏറ്റുമുട്ടിയതുമാണ് 2020 ലോകം വിറ്റ്നസ് ചെയ്തത്. അന്ന് 2 ആഴ്ചയോളം നീണ്ടുന്ന ഒരു യുദ്ധത്തിൽ രണ്ടു ഭാഗത്തും 1000-ൽ അധികം വരുന്ന കാഷ്വാലിറ്റീസും അനേകം നാശനഷ്ടവും സംഭവിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ അസർബൈജാൻ ഒരു മേൽക്കൈ നേടാൻ സാധിച്ചു എന്ന് പറയുന്ന കാര്യം അർമേനിയ അംഗീകരിച്ചൊരു കാര്യവുമാണ്. കാരണം അന്ന് ഈ നഗർമോ കർബക്ക് എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ ഈ മാപ്പിൽ കാണുന്ന ഈ ഒരു പ്രദേശത്തിന്റെ പല ഭാഗങ്ങളും അസർബൈജാൻ വീണ്ടെടുക്കുകയും അവിടെയെല്ലാം തന്നെ അസർബൈജാന്റെ ആധിക്യം വരികയും ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും ഈ ഒരു നഗർനോ കർബക്കിൽ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായിട്ട് തുടരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ആ 2020 പ്രശ്നം അവസാനിച്ചു എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ഒന്ന് അറിയാൻ ശ്രമിക്കണം. ആ ഒരു പ്രശ്നം വന്ന് അവസാനിച്ചത് റഷ്യയുടെ ഇടപെടൽ മൂലമാണ്. റഷ്യ അന്ന് 2 രാജ്യങ്ങളുമായിട്ടും സമാധാന ചർച്ചയ്ക്ക് വിളിക്കുകയും അവരെ അവസാനം ഒരു ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ 2 രാജ്യങ്ങൾക്കും ഇടയിലായിട്ട് ഈ നഗർനോ കർബക്ക് എന്ന് പറയുന്ന പ്ലേസിൽ ഒരു ഡിഫോൾട്ടായിട്ടുള്ള സോൺ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു സോണിൻ്റെ അകത്തോട്ട് ഒരു നോമാൻസ് ലാൻഡ് എന്ന പേരിൽ അവിടേക്ക് 2 രാജ്യങ്ങളുടെയും ആർമീസ് വരാൻ പാടില്ല എന്നും റഷ്യയുടെ ആർമിയെ അവിടെ നിയമിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന രീതിയിൽ അവിടെ പുടിൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. സോ ഈ ഒരു 2 രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യത്തെയാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം റഷ്യ തന്നെയാണ്. കാരണം മറുഭാഗത്ത് അസർബൈജാന്റെ കൂടെ തുർക്കിയും ഇസ്രായേലും 2 കനത്തൊരു പിൻബലമായിട്ട് നിലനിൽക്കുന്നത് അർമേനിയയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. മാത്രമല്ല ഇതിൽ പലതരം പൊളിറ്റിക്കലായിട്ടുള്ള പ്ലാനിങ്സ് ഉണ്ട്. ഈവൻ ഈ ഒരു നഗർമോ കർബക്ക് എന്ന് പറയുന്ന പ്രദേശം അസർബൈജാനാണെന്ന് പറയുന്ന തരത്തിൽ മാറ്റിയത് പോലും പലതരം പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ അമേരിക്കയും റഷ്യയും എല്ലാം തന്നെ അവരുടേതായ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അന്ന് 2 ചേരികളായിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തിരിഞ്ഞത് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അന്ന് ഇന്ത്യ എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ 2 രാജ്യങ്ങളും ഇന്ത്യക്ക് പലതരത്തിൽ ഉപകാരപ്പെടുന്ന രാജ്യമാണ്. കാരണം അർമേനിയ ഇന്ത്യയുമായിട്ട് ഡിഫൻസിൽ പലപ്പോഴായിട്ട് സഹകരിക്കുന്ന രാജ്യമാണ്. അതേ വർഷമായിരുന്നു ഇന്ത്യ അർമേനിയയുമായി ചേർന്നുകൊണ്ട് സ്വാതി റഡാർ എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റഡാർ വിൽക്കാനായിട്ടുള്ള കരാറിൽ ധാരണയിലെത്തിയത്. ഏകദേശം ഒരു 200 കോടി രൂപയുടെ പ്രൊജക്ട് ആയിട്ടായിരുന്നു അന്ന് സ്വാതി റഡാർ അർമേനിയ കൈമാറിയത്. സോ അങ്ങനെ അർമേനിയ ഒരു ഭാഗത്ത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഡിഫൻസ് പാർട്ണറാണ്. അസർബൈജാൻ ആണെങ്കിൽ വാണിജ്യപരമായിട്ടും ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. സോ 2 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും അതേപടി നിലനിർത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുമാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നം ശമിച്ചു വന്നെങ്കിലും ആ പ്രശ്നമൊന്ന് ആളിക്കത്താൻ പോകുന്ന ചെറിയൊരു തീപ്പൊരിയാണെന്ന് പറയുന്ന കാര്യമാണ് അന്ന് പലരും കരുതാതിരുന്നത്. കാരണം ഇന്ന് സെപ്റ്റംബർ 13 ആയപ്പോഴേക്കും ഈ പ്രശ്നം വീണ്ടും ഒന്നും കൂടി തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ മാപ്പിൽ കാണുന്ന ലച്ചൻ എന്ന് പറയുന്ന ഒരു കോറിഡോർ, അതായത് ഒരു പ്രവേശന കവാടത്തിലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. ഈ ലച്ചൻ എന്ന് പറയുന്ന അർമേനിയയും ഈ നഗർനോ കർബക്ക് എന്ന് പറയുന്ന പ്രദേശവും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻട്രി പോയിന്റ് ആണ്. ഇവിടെയായിരുന്നു സംഘർഷം ഉടലെടുത്തത്. കാരണം ആ മേഖലയിൽ അസർബൈജാൻ സൈനികർ കടന്നു വരികയും അവർ അർമേനിയൻ സൈനികരെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചതായിട്ടും അസർബൈജാൻ ഇതിനായിട്ട് ഡ്രോൺസിനെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കാര്യം അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിരുന്നു. സോ ഡ്രോൺസ് എന്ന് പറയുന്ന കാര്യം ലോകത്തിന്റെ ഭാവിയിലെ ഒരു യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി മാറുന്ന ഒരു കാര്യമാണെന്ന് ഈ അർമേനിയ അസർബൈജാൻ യുദ്ധം ലോകത്തിന് കാണിച്ചു കൊടുത്താണ്. അന്ന് അസർബൈജാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തും
പുതിയ തരം ഡ്രോൺസ് വാങ്ങിക്കാനായിരുന്നു. അങ്ങനെയായിരുന്നു തുർക്കിയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഡ്രോൺസ് ഏറ്റവും കൂടുതലായിട്ട് അസർബൈജാൻ വാങ്ങിക്കൂട്ടിയത്. സോ ഇത്തരം ഡ്രോൺസ് ഈ ഒരു അർമേനിയക്കെതിരെ അസർബൈജാൻ ഉപയോഗിക്കുന്നത് ഈ സമീപകാലത്ത് വർദ്ധിച്ചു വന്നതും കാണാൻ സാധിച്ചിരുന്നു. സോ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയിലായിട്ട് ഏകദേശം 100+ വരുന്ന ആൾക്കാരാണ് കൊല്ലപ്പെട്ടു പറയുന്ന ഒരു വാർത്ത അർമേനിയും അസർബൈജാനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അസർബൈജാനും അർമേനിയും നമ്മളെ പ്രശ്നം പണ്ട് കാലം മുതൽ തന്നെ നിലനിൽക്കുന്നതാണെന്ന്. ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ 2nd World War ലോകത്തിൻ്റെ ഒരു ചരിത്രം തന്നെ അറിയേണ്ടതുണ്ട്. അതിനായിട്ട് കുക്കു FM ഒരു ബുക്ക് അവൈലബിൾ ആണ്. ഈ ബുക്ക് മാത്രമല്ല കേട്ടോ, 4000+ വരുന്ന ബുക്സും 10,000+ വരുന്ന ഓഡിയോ ഷോസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇതിനെല്ലാത്തിനുമായിട്ട് വരുന്ന ആകെ ഒരു വർഷത്തെ ചെലവെന്ന് പറയുന്നത് വെറും 200 രൂപ മാത്രമാണ്. അതായത് ഒരു ബുക്ക് വാങ്ങിക്കുന്നതിൻ്റെ വിലയേക്കാളും കുറവായിട്ട് നിങ്ങൾക്ക് ഇത്രയും ബുക്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് SANU50 എന്ന് പറയുന്നൊരു കൂപ്പൺ യൂസ് ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയും ഇന്ത്യയുടെ പുതിയൊരു പദ്ധതിയും എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള നേർക്കുനേർ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് അർമേനിയ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ പുതിയ പല മിലിട്ടറി എക്യുപ്മെന്റ്സിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ സാധിക്കുന്ന രാജ്യം അവരുടെ കൂടെ നിൽക്കുന്ന റഷ്യയാണ്. ബട്ട് റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒക്യുപ്പൈഡ് ആയതുകൊണ്ടും ആ യുദ്ധത്തിൽ വലിയ തോതിൽ ആയുധങ്ങൾ അവിടെ ചെലവാക്കുന്നതുകൊണ്ടും തൽക്കാലത്തോട്ട് റഷ്യയുടെ കയ്യിൽ നിന്നൊരു ആയുധ സപ്പോർട്ട് ഈ അർമേനിയക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന കാര്യം അവർ മനസ്സിലാക്കി. അങ്ങനെ അവസാനം അവരൊരു ഓൾട്ടർനേറ്റീവ് മാർഗമായിട്ടായിരുന്നു ഇന്ത്യയെ കണ്ടെത്തിയത്. സോ ഈ കണ്ടെത്തിലൂടെ ഇന്ത്യക്ക് ഏകദേശം 2,000 crore വിലമതിപ്പുള്ള ഒരു കരാറാണ് കൈക്കൊള്ളാൻ പോകുന്നത്. ഈ ഒരു കരാർ പ്രകാരം ഇന്ത്യ അർമേനിയക്ക് പിനാക്ക മിസൈൽസും ബാക്കിയുള്ള പല അറ്റലറീസും നൽകാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യമാണ് വാർത്തകൾ നിറഞ്ഞെടുക്കുന്നത്. സോ എന്താണ് പിനാക്ക മിസൈൽ? ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിനാക്ക മിസൈൽ എന്ന് പറയുന്നത് 1980 മുതൽ ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിസൈൽ സിസ്റ്റമാണ്. ഇതിനെ MBRL എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. സോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണെങ്കിലും ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാർഹെഡ്സിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വികസിപ്പിച്ച ഒരു സിസ്റ്റമാണ്. അതായത് ഇതിൽ ടോട്ടലായിട്ട് ഒരു ബാറ്ററി എന്ന് പറയുന്നത് 6 different ലോഞ്ചേഴ്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 1 square kilometer അത്രയും ഏരിയ, 1 kilometer ഏരിയ മൊത്തം കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഏകദേശം 44 seconds 12 missiles ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് പിനാക്കയെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഇതിൻ്റെ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് 40 kilometer ആണ്. ബട്ട് അതിൻ്റെ തന്നെ എക്സ്റ്റെൻഡഡ് റേഞ്ച്, കുറച്ചും കൂടി റേഞ്ച് കൂടിയ വേരിയൻറ്റും ഇന്ത്യ വികസിപ്പിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ 70 kilometer വരെയുള്ള റേഞ്ച് കവർ ചെയ്യാൻ സാധിക്കുമെന്നും പല മാധ്യമങ്ങളും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിസൈൽ സിസ്റ്റവും അത് കൂടാതെ തന്നെ മറ്റു പല ആയുധങ്ങളും വാങ്ങിക്കാനായിട്ടാണ് ഇന്ത്യയുമായിട്ട് കരാർ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ കരാർ ഇന്ത്യൻ ഗവൺമെന്റും അർമേനിയൻ ഗവൺമെന്റും നേരിട്ട് സൈൻ ചെയ്യുന്നതാണെന്നും ഇത് എത്രയും ഫാസ്റ്റായിട്ട് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യം ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഒരു പിനാക്ക മിസൈൽസ് നിർമ്മിക്കാനായിട്ടുള്ളൊരു അംഗത്വം നേടിയിട്ടുള്ള ഈ ടാറ്റയുടെയും ബാക്കിയുള്ള പല സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലായിരിക്കും ഈ ഒരു മിസൈൽ സിസ്റ്റം വികസിപ്പിക്കാൻ പോകുന്നു പറയുന്ന കാര്യം ഇന്ന് വാർത്തകൾ കാണാൻ സാധിച്ചിരുന്നു. സോ ആ ഒരു മിസൈൽ സിസ്റ്റം പ്രധാനമായിട്ടും അർമേനിയ ഉപയോഗിക്കാൻ പോകുന്നത് അസർബൈജാന്റെ ഡ്രോണുകൾക്കെതിരെയാണ്. ഈ ഡ്രോണുകളിൽ അസർബൈജാന്റെ മുഴുവൻ ഒരു ഡിഫൻസിന്റെ ഇൻഡസ്ട്രിയെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 60% ആയുധങ്ങളും അവർ ഇസ്രായേൽ കയ്യിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ 60% ആയുധങ്ങളിൽ ഓൾറെഡി ഡ്രോൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ആയുധങ്ങൾക്ക് പകരം ഇസ്രായേൽ വാങ്ങിക്കുന്നത് അസർബൈജാന്റെ എണ്ണയാണ്. സോ ഒരു ആയുധം നൽകി കഴിഞ്ഞാൽ എണ്ണ കൊണ്ടുപോകുമെന്ന് പറയുന്ന ബാൾട്ടർ സമ്പ്രദായമാണ് ഇസ്രായേലും അസർബൈജാനും കീപ്പ് ചെയ്യുന്നത്. സോ ഇസ്രായേലിൽ ഒരു ഏറ്റവും വലിയൊരു പ്ലാനിംഗ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. കാരണം അവർക്കിൻ്റെ അവരുടെ നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് അസർബൈജാൻ എന്ന് പറയുന്ന ഒരു കൺട്രിയുമായിട്ട് ഇസ്രായേൽ ഒരു അവർക്ക് വലിയ തോതിൽ വേർതിരിവുണ്ടെങ്കിലും ഇപ്പോഴും സഹകരിച്ചു പോകുന്നത്. മറുഭാഗത്ത് തുർക്കിയെ നോക്കുകയാണെങ്കിൽ തുർക്കിക്ക് ജിയോഗ്രഫിക്കലി, അതായത് അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ട് അടുത്തുള്ള ഒരു പ്രദേശമാണ് അസർബൈജാൻ. മാത്രമല്ല അസർബൈജാനിലൂടെ തുർക്കിക്കും പലതരം പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ അർമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവിടെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യം തുർക്കിക്ക് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല പണ്ട് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ തന്നെ അർമേനിയയിൽ നടത്തിയ വംശഹത്യയെല്ലാം തന്നെ തുർക്കിയുടെ അർമേനിയക്കെതിരെയുള്ള ഒരു മനോഭാവം ശക്തമാക്കുന്ന ഒരു കാര്യം തന്നെ കാണിച്ചു തരുന്നത്. ഇത്തരത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവ് ഇവിടെ കൃത്യമായി കാണാൻ സാധിക്കും. സോ അസർബൈജാന്റെ കൈവശമുള്ള ഡ്രോൺസ്, പ്രത്യേകിച്ച് ഹറോപ്പ് എന്ന് പറയുന്ന ഡ്രോൺസും പിന്നെ അവരുടെ തന്നെ കമിക്കാസ് എന്ന് പറയുന്ന ഡ്രോൺസ് എല്ലാം തന്നെ ഇസ്രായേൽ മെയ്ഡാണ്. ഇത്തരം ഡ്രോൺസിനെതിരെയാണ് ഈ ഒരു പിനാക്ക മിസൈൽസും പുതിയ പല റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അർമേനിയ ഉപയോഗിക്കാൻ പോകുന്നത്. സോ എൻ്റെ
അർമീനിയ ഇനി ഉപയോഗിക്കാൻ പോകുന്ന പല പ്രധാനപ്പെട്ട മേജർ റോക്കറ്റ് ലോഞ്ചേഴ്സും ഇന്ത്യൻ മേഡ് ആയിരിക്കും. മാത്രമല്ല അതിന്റെ ഓൾറെഡി അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന റഡാർസും ഇന്ത്യയിലെ സ്വാതി റഡാർസ് തന്നെയാണ്. കാരണം ഇത് അതിർത്തിയിൽ നഗർനോ കർബക്കിന്റെ ഭാഗത്തും അർമീനിയ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വാതി റഡാർസ് ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഇൻകമ്മിംഗ് ആയിട്ട് വരുന്ന ഏരിയൽ ത്രെഡ്സ്, അതായത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രദേശത്തോട്ട് കടന്നു വരുന്ന ഡ്രോൺസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻകമ്മിംഗ് ആയിട്ട് വരുന്ന മിസൈൽസ് ആണെങ്കിലോ ഇതിനെ മനസ്സിലാക്കാനും അതിനെ നശിപ്പിക്കാനുള്ള ഒരു പ്രിപ്പയർ ചെയ്ത് നടത്താനായിട്ടും ഈ ഒരു സ്വാതി റഡാർസ് സഹായിക്കും. സോ സ്വാതി റഡാർസും പ്ലസ് പിനാക്ക മിസൈൽസും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കില്ലിംഗ് കോമ്പിനേഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അത്തരമൊരു പർച്ചേസാണ് അർമേനിയ നടപ്പാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു പർച്ചേസിലൂടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയാം. കാരണം ഇതൊരു നേട്ടത്തെ പറ്റി നമ്മൾ സംസാരിച്ചു, പ്രത്യേകിച്ച് നേട്ടത്തിന്റെ കൂട്ടങ്ങളിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് വർദ്ധിക്കുമെന്ന് പറയുന്ന കാര്യമാണ്. അർമേനിയ വാങ്ങിക്കുമ്പോൾ ബാക്കി പല രാജ്യങ്ങളും, ലാറ്റിൻ അമേരിക്കയിൽ പോലും ഇന്ത്യയുടെ പല ഡിഫൻസ് എക്യുപ്മെന്റ്സിന് ഡിമാൻഡ് കൂടിയേക്കാം. 2025 ഏകദേശം 35,000 crore രൂപയുടെ ഡിഫൻസ് സെയിൽ നടപ്പാക്കണമെന്നാണ് ഇന്ത്യ എയിം ചെയ്യുന്നത്. അതിന് കുറച്ചും കൂടി ഒരു പവർ നൽകുന്ന കാര്യമായിട്ടും ഇത് മാറിയേക്കാം. സോ ഡ്രോബാക്സിന്റെ പട്ടികയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഡിഫൻസിലുള്ള കരാർ മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ വിള്ളലുകൾ വീണേക്കാം. പ്രത്യേകിച്ച് അസർബൈജാനുമായിട്ടുള്ള ബന്ധം ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇസ്രായേലി വെപ്പൺസിനെതിരെ ഇന്ത്യൻ വെപ്പൺസ് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ വെപ്പൺസ് ഒരു എഫക്റ്റീവ്നെസ് കാണിച്ചാൽ, ഇസ്രായേലി ഡ്രോൺസിനെയൊക്കെ തകർക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ഹൈപ്പായിട്ട് തന്നെ മാറിയേക്കാം. ബട്ട് അതേസമയത്ത് ആ വെപ്പൺസിനെ തകർക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ ചില പ്രധാനപ്പെട്ട പോരായ്മകളും ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. സോ എന്തായാലും ഈ ഒരു ഡീല് ഒരു ഡെഡ്ലി ആയിട്ടുള്ള മാറ്റത്തിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു യുദ്ധമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അത്രമാത്രം ടെൻസ്ഡായ സിറ്റുവേഷനാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്താണ് ഓവറോളായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ ഈ ഒരു യുദ്ധം വലിയ യുദ്ധമായിട്ട് മാറുമോ, അല്ല ഇന്ത്യ ഈ ഒരു യുദ്ധത്തിൽ വെറും ആയുധ കച്ചവടത്തിലൂടെ നിർത്തുമോ, ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുമോ, ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ് ഹിന്ദ്.